എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞങ്ങൾക്കും സുഖം തന്നെയാണ്. ഇന്നൊരു കിടലും മത്തോലിക്കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഇതിന് ആദ്യം ഞാനൊരു അരപ്പാണ് ശരിയാക്കണത്. ഇതിലേക്ക് ആദ്യം ഒരു രണ്ട് പിടി തേങ്ങ, പിന്നൊരു രണ്ട് വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ പൊടികളും ഉണ്ടല്ലോ മസാലപ്പൊടികൾ, അതായത് മഞ്ഞപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണ്, പിന്നെ ഒരു മൂന്ന് ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. എന്താച്ചാ നമ്മൾ പച്ചമുളകും ഇടുന്നുണ്ട് കറിയിലേക്ക്. അപ്പോൾ ഇവിടെ കളറിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ടീസ്പൂൺ ഇടുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡർ, ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് മഷി പോലെ അരച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം മഞ്ചട്ടിയിലേക്ക് നേരിട്ടിട്ട് ഈ അരപ്പുണ്ടല്ലോ അത് കുറച്ച് വെള്ളം കൂടി ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഗ്യാസ് ഇതുവരെ കത്തിച്ചിട്ടില്ല കേട്ടോ. ഈ എല്ലാം ചേർത്തതിന് ശേഷമാണ് നമ്മൾ എനിക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഇളക്കിയിട്ട് ഓൺ ചൂടാക്കാൻ പോണത്. എനിക്ക് ഞാനൊരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കീറിയിരുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ഇടാം. അതിനുശേഷം ഈ കറി നമുക്ക് എത്രണ്ട് ലൂസ് വേണം വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായി ലൂസാക്കി എടുക്കാം. ചോദിച്ചു കറിയാണല്ലോ, പിന്നെ പോരാത്തത് മീനും പിന്നെ ഒന്ന് ചൂടായി വരും കൂടി ചെയ്യുമ്പോഴേക്കും മഞ്ചട്ടി ആവുമ്പോൾ നന്നായി കുറുകി വരും. മഞ്ചട്ടിയും കൂടി ആവുമ്പോൾ നമ്മൾ ഊണയിക്കേണ്ട സമയമാകുമ്പോഴേക്കൊക്കെ നന്നായി കുറുകി വറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നല്ല ഒന്ന് ലൂസാക്കി തന്നെ എടുക്കണം. അതിനുശേഷം ഗ്യാസ് കത്തിച്ചിട്ട് ഇതൊരു അടച്ചിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കണം. നന്നായി തിളയ്ക്കണം. അപ്പോഴാണ് നമ്മൾ നമ്മുടെ അരപ്പ് നല്ല പച്ചമണമൊക്കെ പോയിട്ട് നല്ലൊരു ഒന്ന് കുറുകി വരുള്ളൂ. അപ്പൊ നന്നായി തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കണം. അതിനുശേഷം ഇതിലേക്ക് ഓൾറെഡി ഞാൻ കൊടമ്പുളി നന്നായി കഴുകിയിട്ട് ഒരു രണ്ട് മൂന്ന് കഷ്ണം ചെറു ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ഒരു മൂന്ന് കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്ലസ് അതിലേക്ക് മീനിലേക്കും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ്, ഉപ്പ് പിന്നെ അവരവരുടെ ആവശ്യത്തിന്. അപ്പോൾ പുളിയും തന്നെ കേട്ടോ, അവരവരുടെ ആവശ്യത്തിന് ഉള്ളത് കൊടംപുളിയോ അല്ലെങ്കിൽ നമ്മുടെ വാളൻ പുളി ഉണ്ടല്ലോ കൈപ്പുളി, അതാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർത്തോളാം, ചേർക്കാം നമുക്ക്. അതിനുശേഷം ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്നും കൂടി ഇളക്കി തിള വരണം. തിള വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നത്തോലി കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്ത് ഒന്നുകൂടി ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെക്കാം. നന്നായി തിളച്ചു വന്നതിന് ശേഷം തുറന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. ഒന്ന് ലോ ഫ്ലെയിമിലായിട്ട് ഒന്ന് വറ്റി വരണം കുറച്ച്. ആ മീനും ഇതും കൂടി വല്ലാതെ ലൂസായാലും ടേസ്റ്റ് ഉണ്ടാവില്ല, പിന്നെ നന്നായി കട്ടി പോലെ ചെയ്യാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അതിനൊരു പാകമുണ്ട്. ആ ഒരു ഇതുവരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇരിക്കണം. മീന് പിന്നെ അധികം ടൈമൊന്നും വേണ്ടല്ലോ, വേഗം വെന്ത് കിട്ടും. അത് വിചാരിച്ചിട്ട് നന്നായി കുത്തി ഇളക്കരുത്, എന്നാൽ അത് പൊടിഞ്ഞു പോകും. വളരെ ചെറിയ മീനാണല്ലോ നത്തോലി എന്ന് പറഞ്ഞാൽ. അപ്പൊ ചെറിയ മത്സ്യങ്ങളൊക്കെ നല്ല ടേസ്റ്റുമാണ് ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഓക്കെ, ഞാൻ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ഈ കറിയിലേക്ക് നമുക്കൊരു താളിപ്പ് ഇടണം, വറുത്തിടണം. അപ്പൊ നമ്മൾ ഇതുവരെ അതിൽ ഓയിലേ ചേർത്തിട്ടില്ല. അപ്പൊ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, നാടൻ കറിയല്ലേ അപ്പൊ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്കൊരു അര ടീസ്പൂൺ കടുക്, ഉലുവ ഒരു കാൽ ടീസ്പൂണ്, പിന്നെ വറ്റൽ മുളക്, ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടി ഇടുന്നുണ്ട്. അത് ഈ താളിപ്പില് ഈ കറിയിൽ ചേർത്ത കുറച്ച് ടേസ്റ്റ് നന്നായിട്ട് വരും. അതിനുശേഷം കറിവേപ്പില ഇട്ടതിന് ശേഷം കുറച്ച് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഞാൻ ഈ എണ്ണയിലേക്ക് ഇടുന്നുണ്ട്. അത് നമ്മുടെ കറിയിലേക്ക് ഇട്ടാൽ നല്ല കളറും കിട്ടും, പിന്നെ നല്ലൊരു ഫ്ലേവറും ആണ് നമ്മുടെ കറിക്ക്. ഇതിട്ടതിന് ശേഷം നമ്മൾ
അപ്പൊ തന്നെ ഇളക്കില്ലേ, ഒന്ന് അടച്ചു വെക്കൂ കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയേക്കൂ. ഇട്ട ഉടനെ നമ്മൾ ഇളക്കാതെ, ഈ വറവ് ഇട്ട ഉടനെ ഇളക്കാതെ അങ്ങനെ അടപ്പുകൊണ്ട് അടച്ചു വെക്കുക. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നന്നായി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ വറവിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കൂ, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയൂ കമൻറ്റില്. അപ്പൊ ഇനി പുതിയൊരു എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.